പാളം പുലിങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്നൊരു പഴമൊഴിയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴമൊഴിയാണ്. അതുപോലെയാണ് ഇനി സി പി ഐ അല്ല, സാക്ഷാൽ കാറൽ മാർക്സും എംഗൽസ് നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും സഖാവ് പിണറായി വിജയൻ കുലുങ്ങില്ല, അങ്ങനെയൊന്നും കുലുങ്ങുന്ന ഇനമല്ല ഇരട്ടച്ചങ്കന. പി വി അൻവർ എം എൽ എ നൽകിയ പരാതിയിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റില്ല അദ്ദേഹത്തെ. മാറ്റാനായി എത്ര സമ്മർദ്ദം ചെലുത്തിയാലും പ്രകോപിപ്പിച്ചാലും ഒരു രക്ഷയുമില്ല. ഡി ജി പി നേരത്തെ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ട് നടന്നില്ല, പിന്നെയല്ലേ സി പി ഐ. ഇടതു മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്തിയാലും അജിത് കുമാറിനെ വിട്ടൊരു പണി പിണറായിക്കില്ല. വിജിലൻസ് അന്വേഷണം വന്നതുകൊണ്ട് ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് പിണറായിയുടെ മൗനം. അൻവറിന്റെ ആരോപണങ്ങളിൽ എത്ര കണ്ട് വസ്തുതയുണ്ടെന്ന് ആണ് ഇപ്പോൾ പിണറായി ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കട്ടെ, എന്നിട്ടാകാം നടപടികൾ എന്നാണ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അജിത് കുമാറിനെതിരെ അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നതിന് പിന്നാലെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. നമുക്കറിയാം കേസ് അട്ടിമറിക്കൽ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം, ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെയുള്ള ഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. അൻവറിന്റെ പക്കൽ ഈ ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ എന്നാണ് അജിത് കുമാറും സംഘവും ചോദിക്കുന്നത്. അത് അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. നേരത്തെ ഉയർത്തിയ പരാതികൾക്ക് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയും എത്തിയത്. കവടിയാറിലെ ഭൂമി വാങ്ങി, ആഡംബര വീട് നിർമ്മിക്കുന്നു, ബന്ധുക്കൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു തുടങ്ങി അത്തരത്തിലുള്ള ഒട്ടേറെ പരാതികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ മൗനമാണ് സംശയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതേസമയം അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താനുള്ള സംഘത്തെ ഇന്ന് വിജിലൻസ് മേധാവി തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. പി വി അൻവർ നൽകിയ പരാതിയിൽ ഉൾപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങൾ തന്റെ സംഘത്തിന് അന്വേഷിക്കാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു ഡി ജി പി എടുത്തിരുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ ഡി ജി പി ആഭ്യന്തര വകുപ്പിന് നൽകുകയും ചെയ്തു. എന്നാൽ ശുപാർശയിൽ തീരുമാനമെടുക്കാൻ ആദ്യമൊന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആരോപണം ശക്തമായപ്പോഴാണ് ഈ ശുപാർശ നൽകിയതിന്റെ 7-ാം ദിവസം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. അങ്ങനെയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. ആരോപണ വിധേയൻ എ ഡി ജി പി ആയതിനാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത തന്നെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചേക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരായി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകും വരിക. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ അജിത് കുമാറിനെതിരെ നടപടി എടുക്കുകയുള്ളൂ എന്നാണ് പിണറായിയുടെ ശക്തമായ നിലപാട്. അതാണ് സി പി ഐയെ ചൊടിപ്പിച്ചത്. ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് തീർപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥനല്ല ഭരണ നേതൃത്വമാണെന്നുമാണ് കെ പ്രകാശ് ബാബു തുറന്നടിച്ചത്. ആർ ജെ ഡി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയ സമീപനങ്ങൾ പ്രതിഫലിക്കുന്ന തസ്തികയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണമെന്നാണ് സി പി ഐ മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിൽ പ്രകാശ് ബാബു എഴുതിയത്. ഏതായാലും ഇയാളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് പിണറായി. അത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം.